ചാപ്റ്റർ വൺ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആദ്യം പാഠഭാഗത്തിൽ പഠിക്കേണ്ടത് ഡിവൈസിൽ നടക്കുന്ന എനർജി ചേഞ്ചുകളെ പറ്റിയാണ്. നമുക്കറിയാം ഇലക്ട്രിക് ബൾബിൽ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ ഇലക്ട്രിക് ഹീറ്റർ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നു. അങ്ങനെ പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡിവൈസുകളിലെയും എനർജി കൺവേർഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ജൂൾസ് ലോ ഡെഫിനേഷൻ എല്ലാവർക്കും അറിയാം. മെയിനായിട്ട് പഠിക്കേണ്ടത് മൂന്ന് ഇക്വേഷൻസാണ്. എച്ച് സിക്കൾ ഐ സ്ക്വയർ ആർ ടി, എച്ച് സിക്കൾ ടു വി ഐ ടി, എച്ച് സിക്കൾ ടു വി സ്ക്വയർ ബൈ ആർ ഇൻ ടു ടി. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് പവർ, പവർ സിക്കൾ ടു ഐ സ്ക്വയർ ആർ, പവർ സിക്കൾ ടു വി ഐ, പവർ സിക്കൾ ടു വി സ്ക്വയർ ബൈ ആർ. ഈ ആറ് ഇക്വേഷൻസുകൾ വെച്ചിട്ട് എപ്പോഴും പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസുകളാണ്. റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് വരാം ആർ വൺ പ്ലസ് ആർ ടു ആണ്. രണ്ട് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ, മൂന്ന് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ആയിട്ടായിരിക്കും വരാം. ഇനി മൂന്നും ഈക്വൽ ആണെങ്കിൽ, ഈ ഇപ്പോൾ വെച്ചിരിക്കുന്ന രണ്ട് റെസിസ്റ്ററും ഈക്വൽ ആണെങ്കിൽ നമ്മളവിടെ ടു ഇൻറ്റു ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ ഗുണിച്ചാൽ മതി, ടു ആർ. അപ്പോൾ മൂന്ന് ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ത്രീ ആർ, എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണ് സീരീസിൽ വയ്ക്കുകയാണെങ്കിൽ എൻ ആർ. ഇനി ശ്രദ്ധിക്കേണ്ടത് വോൾട്ടേജ് ഓരോ റെസിസ്റ്ററിൻ്റെ അവിടെയും ഡിഫറൻ്റ് ആയിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും സീരീസ് സർക്യൂട്ടിൽ. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട്, നമുക്കത് ചെയ്യാം. അടുത്ത റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ സർക്യൂട്ട്. പാരലൽ സർക്യൂട്ടിൽ വരുമ്പോൾ ഈക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ വരിക. രണ്ട് റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വരാം ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഇനി രണ്ടും ഈക്വൽ റെസിസ്റ്റർ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആർ ബൈ ടു. ആർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കാം, രണ്ടും സെയിം ആണല്ലോ. ഇനി എൻ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് വയ്ക്കുകയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആർ ബൈ എൻ വരും, ആർ ബൈ എൻ. ഇവിടെ വോൾട്ടേജ് ഓരോ ബ്രാഞ്ചിലും സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. നോക്കുക, അപ്പോൾ ആ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഐ ആണെങ്കിൽ ഒന്നാമത്തെ ബ്രാഞ്ചിലേക്ക് പോകുന്നത് ഐ വൺ, രണ്ടാമത്തെ ബ്രാഞ്ചിലേക്ക് പോകുന്നത് ഐ ടു. അങ്ങനെയായിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്. എ ക്വസ്റ്റ്യൻ, എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 115 ഓം. ഇഫ് 2 ആമ്പിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്, വാട്ട് ഈസ് ദ പവർ ഓഫ് ദി അപ്ലയൻസ്? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പവറാണ്. സോ പവർ കാണാനുള്ള മൂന്ന് ഇക്വേഷൻസ് നമുക്കറിയാം. ഇവിടെ തന്നിരിക്കുന്നത് കറണ്ടും റെസിസ്റ്റൻസാണ്. സോ വി ഹാവ് ടു ചൂസ് പവർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം, നമുക്ക് ആൻസർ 460 വാട്ട് ആൻസർ കിട്ടും. റിമെമ്പർ, പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. നിങ്ങൾ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എസ് ഐ യൂണിറ്റ് യൂണിറ്റും എഴുതിയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറണ്ട് ഇഫ് 2 ഓം റെസിസ്റ്റർ ആൻഡ് 4 ഓം റെസിസ്റ്റർ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് അപ്ലൈ. ഈ സർക്യൂട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 12 വോൾട്ട് ആണ്. 12 ഓം റെസിസ്റ്ററും 4 ഓം റെസിസ്റ്ററും പാരലലാണ്. നമ്മൾ പറഞ്ഞു പാരലലാണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. സോ 12 × 4 / 12 + 4 നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 3 ഓം കിട്ടും. നമ്മളോട് കറണ്ട് കാണാനാണ് ചോദിച്ചത്. കറണ്ട് ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ് ഇക്വേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, ആർ എന്നുള്ളത് ആ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ വി വോൾട്ടേജ് എത്രയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? 12 / എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3. സോ 12 / 3 4 ആമ്പിയർ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഹീറ്റിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യണം നിക്രോമിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. നിക്രോം എന്താണ്? നമ്മൾ ഹീറ്റിംഗ് ഓയിലായിട്ടാണ് യൂസ് ചെയ്യുക. നിക്രോം ഈസ് ആൻ അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. എന്തുകൊണ്ടാണ് നിക്രോമിനെ നമ്മൾ ഹീറ്റിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യാൻ കാരണം? മെയിനായിട്ട് ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽട്ടിംഗ് പോയിൻറ്റ്, എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഓക്സിഡൈസേഷൻ. അവർ നെക്സ്റ്റ് ടോപ്പിക് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിൻ്റെ മെയിൻ പാർട്സ് ബേസ്, കാരിയർ, അതുപോലെ ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഫ്യൂസ് വയറിൻ്റെ മെയിൻ പ്രോപ്പർട്ടിയാണ് ലോ മെൽട്ടിംഗ് പോയിൻറ്റ്. എപ്പോഴാണോ സർക്യൂട്ടിലേക്ക് അനുവദനീയമായ അളവിനേക്കാൾ കൂടുതൽ കറണ്ട് വരുന്നത് അപ്പോൾ തന്നെ ഫ്യൂസ് വയർ മെൽട്ടായി പോവുകയും സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഹോം അപ്ലയൻസ് സേഫ് ആയിട്ട് നിൽക്കുന്നു. ഇതാണ് ഫ്യൂസിൻ്റെ, സേഫ്റ്റി ഫ്യൂസിൻ്റെ വർക്കിംഗ്. അവിടെ നമുക്ക് പഠിക്കുന്നത് എന്താണ് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിംഗ് എന്നാണ്.
അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. എന്താണ് ഷോർട്ട് സർക്യൂട്ടിങ് നോക്കാം. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഒരു റെസിസ്റ്ററിൻ്റെ ആബ്സെൻസിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റ് വരുന്ന സിറ്റുവേഷനാണ് ഷോർട്ട് സർക്യൂട്ട്. നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഇവിടെ റെസിസ്റ്റർ ഇല്ല, സോ ആർ നിയർലി സീറോ. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സീറോ ഒന്നു. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ നിങ്ങൾ എന്താ വരുന്നു നോക്കി, ഐ ഈസ് ഈക്വൽ ടു വി ബൈ സീറോ, വിച്ച് ഈസ് ഐ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ മാക്സിമം കറണ്ട് ആ സമയത്ത് സർക്യൂട്ടിൽ കൂടെ വരും. ഇതാണ് ഷോർട്ട് സർക്യൂട്ട്. ഓവർലോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലേക്ക് അനുവദനീയമായ പവറിൽ കൂടുതൽ ആ സർക്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പറയുന്നതാണ് ഓവർലോഡിങ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമുക്ക് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ള ഇൻകാൻസൽ ലാമ്പ്സ്, ഫ്ലൂറസൻ ലാമ്പ്, സി എഫ് എൽ ലാമ്പ്, എൽ ഇ ഡി ലാമ്പ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇൻകാൻഡസൻ ലാമ്പിൽ ഫിലമെൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൻ ആണ്. ടങ്സ്റ്റൻ്റെ മെയിൻ പോയിൻസുകൾ എന്തുകൊണ്ടാണ് അതിനെ ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം, ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽട്ടിംഗ് പോയിൻറ്റ്, ഹൈ ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഈ നാല് പോയിൻസാണ് അതിനെ ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം. എന്തുകൊണ്ടാണ് നിക്രോമിനും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് നിക്രോമിനെ ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യാത്തത്? നിക്രോമിന് വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. അതുപോലെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഗ്ലാസ്സിൽ ഫില്ല് ചെയ്ത് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. നൈട്രജൻ ഇനേർട്ട് ഗ്യാസ് അല്ല, പക്ഷേ എന്തുകൊണ്ടാണ് നൈട്രജൻ യൂസ് ചെയ്യാൻ കാരണം? നൈട്രജൻ്റെ ഈസിലി അവൈലബിലിറ്റി ആണ്. നോർമൽ ടെമ്പറേച്ചറിൽ നൈട്രജൻ ഇനേർട്ട് ഗ്യാസ് ബിഹേവ് ചെയ്യണ പോലെ തന്നെ ബിഹേവ് ചെയ്യും, അതുകൊണ്ടാണ് നമ്മൾ നൈട്രജൻ യൂസ് ചെയ്യാനുള്ള കാരണം. അതേപോലെ തന്നെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എൽ ഇ ഡി ലാമ്പ്സിൻ്റെ അഡ്വാൻറ്റേജസ്. അതേപോലെ തന്നെ സി എഫ് ലാമ്പും അതിൻ്റെ വർക്കിങ്ങും കൂടെ നിങ്ങൾ പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻസുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ 2018 SSLC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. An electric heater of resistance 115 ohm is made to work on 230 volt supply. A question ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ കറണ്ട്, ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് പവർ കണ്ടുപിടിക്കാൻ, മൂന്ന് സി ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹീറ്റ് ജനറേറ്റഡ് ബൈ ദിസ് ഹീറ്റർ ഇഫ് ഇറ്റ് വർക്ക് ഫോർ 10 മിനിറ്റ്സ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ചോദിച്ചത് കറണ്ട് കാണാനാണ്. സോ വി നോ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. വി എത്രയാണ്? 230. സോ 230 ഡിവൈഡഡ് ബൈ 115 2 ആമ്പിയർ. ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? പവർ കാണാനാണ്. സോ പവർ കാണാൻ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് അറിയാം, പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് വി ഐ. സോ വി എത്രയാണ്? 230 വോൾട്ട്. കറണ്ട് തന്നിരിക്കുന്നത് 2 ആമ്പിയർ. സോ 230 × 2 = 460 വാട്ട്. നോക്ക് ഓർത്തിരിക്കുക, എസ് ഐ യൂണിറ്റ് എഴുതണം വാട്ട്. ഹീറ്റ് കാണാൻ ചോദിച്ചാണ് പവർ ഇൻ ടു ടൈം. സോ പവർ 460, 10 മിനിറ്റ്സ് എന്ന് ചോദിച്ചാണ് അതിനെ സെക്കൻഡ്സിലേക്ക് മാറ്റണം. സോ 10 × 60 276,000 ജൂൾ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 2020 SSLC മോഡലിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, സപ്പോസ് യു ഹാവ് ടു റീപ്ലേസ് ആൻ ഇൻകാൻഡസൻ ലാമ്പ് അറ്റ് യുവർ ഹൗസ്, ഫോളോയിങ് ലാമ്പ്സ് ആർ അവൈലബിൾ. ഇൻകാൻഡസൻ ലാമ്പ്, സി എഫ് എൽ ലാമ്പ്, എൽ ഇ ഡി ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, വിച്ച് ലാമ്പ് വുഡ് യു സെലക്ട്? ജസ്റ്റിഫൈ. ജസ്റ്റിഫൈ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ മാത്രം ഇതേ പോരാ, നിങ്ങൾ എന്തുകൊണ്ട് അത് ആൻസർ ചൂസ് ചെയ്തു, സെലക്ട് ചെയ്തു എന്നുള്ളതിനും കൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് എൽ ഇ ഡി ലാമ്പാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്, കാരണം അതിൻ്റെ നാല് പോയിൻസുകൾ എഴുതി വെച്ചാൽ മതി. അഡ്വാൻറ്റേജസ് നിങ്ങളുടെ പാഠഭാഗത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലാമ്പ്സിൻ്റെ അഡ്വാൻറ്റേജസ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആണ്, ടോക്സിക് ഫ്രീ ആണ്, മെർക്കുറി ഇല്ലാത്തതുകൊണ്ട് തന്നെ ടോക്സിക് ഫ്രീ ആണ്, അതേപോലെ തന്നെ ഫിലമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറ്റ് എനർജിയുടെ രൂപത്തിൽ എനർജി ലോസ് ആവുന്നില്ല. ഇത്തരം പോയിൻസുകൾ നിങ്ങൾ എൽ ഇ ഡി ലാമ്പ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതേണ്ടതാണ്. 2020 മോഡലിനെ ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫിഗർ. ഒരു സർക്യൂട്ട് വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എസ് വൺ ഈസ് ഓൺ, വിച്ച് ബൾബ് ഗ്ലോ? ഹൗ മച്ച് കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദി ഫ്യൂസ് നൗ? ബി ക്വസ്റ്റ്യൻ, ഇഫ് ബോത്ത് സ്വിച്ചസ് ആർ ഓൺ, വാട്ട് ചേഞ്ചസ് ക്യാൻ ബി ഒബ്സർവ്ഡ്? ജസ്റ്റിഫൈ. സോ സർ, രണ്ട് ബൾബുകളുടെയും പവർ 200 വാട്ടാണ്, വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ടാണ്. നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ എസ് വൺ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ലാമ്പ് ബി വൺ മാത്രമായിരിക്കും കത്തുക. നമുക്കറിയാം പവർ ഇസ് ഈക്വൽ ടു വി ഐ. സോ നമ്മൾ ചോദിച്ചത് കറണ്ടാണ്. സോ ഐ ഇസ് ഈക്വൽ ടു പി ബൈ വി. പവർ എത്രയാണ് ആ ബൾബ് കൺസ്യൂം ചെയ്യുന്നത്? 200. എത്ര വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്? 230. സോ നിങ്ങൾക്ക് 0.87 ആമ്പിയർ കിട്ടും. രണ്ട് സ്വിച്ചും ഓണാക്കിയാണെങ്കിൽ രണ്ട് സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഒഴുകും. സോ ജംഗ്ഷനിലേക്ക്, ഫ്യൂസ് ഇരിക്കുന്ന ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് 0.87 ആമ്പിയറിൻ്റെ ഡബിൾ ആവും. സോ ഇറ്റ് ഈസ് 1.74 ആമ്പിയർ.
പക്ഷേ ഫ്യൂസിൻ്റെ ആംബിയറേജ് 1 ആംബിയർ ആണ്. അതായത് 1 ആംബിയറിൽ കൂടുതൽ കറണ്ട് വന്നാൽ ഫ്യൂസ് മെൽറ്റ് ആവും. സോ ഇവിടെ സംഭവിക്കുക, ഫ്യൂസ് മെൽറ്റ് ആവും, സർക്യൂട്ട് ബ്രേക്ക് ആവും എന്നുള്ളതാണ്.